ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. റാവൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. ഞാനിന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ഒരു പുതിയ വിഭവമായിട്ടാണ്. ക്യാരറ്റ് കൊണ്ടുള്ളൊരു അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത്. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, എങ്കിലും എത്രയും പെട്ടെന്ന് തന്നെ ശരിയാക്കുന്ന രീതിയിലുള്ളൊരു സിമ്പിൾ രീതിയിലുള്ളൊരു അച്ചാറാണ് ഇത്. ക്യാരറ്റ് കൊണ്ട് തയ്യാറാക്കാൻ പോകുന്നത് ഞാൻ രണ്ട് ഇടത്തരം ക്യാരറ്റ് ചതുരത്തിലരിഞ്ഞ് ആവിയിൽ വേവിച്ച് എടുത്തിട്ടുണ്ട്. 10 അല്ലി വെളുത്തുള്ളി വട്ടത്തിലരിഞ്ഞതുണ്ട്. 10 പച്ചമുളകും അതേപോലെ വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. ഇഞ്ചി ഒരു ഇടത്തരം ഇഞ്ചിയാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്, അതും വട്ടത്തിലരിഞ്ഞിട്ടുണ്ട്. പിന്നെ 3 തണ്ട് കറിവേപ്പിലയും കൂടെ എടുത്തിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് അതിനകത്ത് പച്ചമുളകും ഇഞ്ചിയും കൂടെ. നമുക്ക് മസാലകൾ ചേർക്കാം. ഞാൻ എരിവ് കൂടുതൽ വേണ്ടുന്നവർക്ക് അതിനനുസരിച്ചുള്ള മുളക് പൊടി ചേർക്കാം. പക്ഷെ ഞാനിവിടെ ചേർക്കുന്നത് 2 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ്. 1 സ്പൂൺ ഉലുവാപ്പൊടി പിക്കിള് പൊടിയും ചേർക്കുന്നുണ്ട്. 1 സ്പൂണ് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉലുവാപ്പൊടിയും കൂടെ 1 സ്പൂണ് കൂടെ ചേർത്ത് നമുക്കൊന്നത് ഇളക്കാം. ഇതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്ക് നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ക്യാരറ്റ് നമുക്ക് ചേർത്ത് ഇതിനകത്ത് എടുക്കാം. ഇതൊന്ന് തീ കുറച്ച് വെച്ച് വേണം നമുക്കിതൊന്ന് ചെയ്യാനുള്ള, അല്ലെ ഇതിൻ്റെ ഇതെല്ലാം ഒന്ന് കരിഞ്ഞ് പോവാതെ നല്ല ഫ്ലേവറിലെത്തണം. പക്ഷെ ചിലരൊക്കെ വിനാഗിരി ചേർക്കും. ഞാൻ ഇത് വിനാഗിരി ചേർക്കാതാണ് ചെയ്യുന്നത്. ക്യാരറ്റ് ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തത്. ഞാൻ ആവിയിൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് പിന്നെ നമുക്ക് വെള്ളമൊന്നും ചേർക്കണ്ട. ഇനി നമുക്ക് അതിനകത്ത് ഇതിൻ്റെ ഈ മസാലയ്ക്ക് എല്ലാം കൂടെ ഒന്ന് ഇതാകാൻ വേണ്ടി കുറച്ച് എണ്ണയും കൂടെ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മളുടെ ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം. ക്യാരറ്റും കൂടെ ചേർത്തപ്പോൾ നമ്മുടെ അച്ചാറൊരു പ്രത്യേക കളറും. ഞങ്ങൾ കഴിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല, എങ്കിലും പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണ് ക്യാരറ്റ് എന്നുള്ള അച്ചാറ്. ഇച്ചിരി ചാറ് വേണ്ടുന്നവർക്ക് ചാറായിട്ടും ഇച്ചിരി വെള്ളം ചേർത്ത് ചൂടുവെള്ളം ചേർത്ത് ഉപയോഗിക്കാം. പക്ഷെ ഞാൻ എനിക്കിവിടെ ഇച്ചിരി പരണ്ടിരിക്കണം. എൻ്റെ മസാല ഇതെല്ലാം കൂടെ അതാണ് എനിക്ക് കഴിക്കാൻ ഏറ്റവും ഇഷ്ടമുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാം ചെയ്ത് നോക്കണം. അച്ചാറ് തേണ്ട തയ്യാറായി. ഇതെല്ലാവരും ട്രൈ ചെയ്യണം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി ഒരു പുതിയ വിഭവമായിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി.